ഫിഖ് 204 അഇമ്മത്തുൻ യുക്രഹുൽ ഇഖ്തിദാഉ ബിഹിം. തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താക്കപ്പെടുന്ന ഏതാനും ഇമാമുകളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. തസിഹു സ്വലാത്തു ഖൽഫ കുല്ലി ബർദിൻ വ ഫാജിരിൻ. നേരത്തെ പറഞ്ഞ ഇമാമിനുണ്ടായിരിക്കേണ്ട ഷർത്തുകളൊക്കെ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഏത് നല്ലവനാണെങ്കിലും ഏത് മോശക്കാരനാണെങ്കിലും അയാളെ പിന്നിൽ വെച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാകും, ജമാഅത്ത് സ്വഹീഹാകും, നിസ്കാരം സ്വഹീഹാകും. അയാൾ നല്ല മനുഷ്യനാണെങ്കിലും ചീത്ത ദുർഗുണങ്ങളുള്ള, ദുസ്വഭാവങ്ങളുള്ള, ദുഷ്പ്രവൃത്തിയുള്ള മനുഷ്യനാണെങ്കിലും നേരത്തെ പറഞ്ഞ ശർത്ത് കൊത്തിട്ടുണ്ടെങ്കിൽ നിസ്കാരം സ്വഹീയാവും. ലാക്കിൻ സവാബുൽ ജമാഅത്തി യതഫാവത്തു ബിത്തഫാവുത്തി അഹ്വാലിൽ അഇമ്മത്തി. പക്ഷേ ഇമാമിങ്ങരുടെ അവസ്ഥകളുടെ വ്യത്യാസമനുസരിച്ച് ജമാഅത്തിൻ്റെ പ്രതിഫലം വ്യത്യാസപ്പെടുന്നതാണ്. ഇമാമിന് ക്വാളിറ്റി കൂടുന്തോറും ജമാഅത്തിൻ്റെ മഹത്വവും കൂടി വരും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന കാര്യമാണ്. വയഫൂത്തു ഇന്ദൽ ലിഖിതിദായി വിമൻ കുരിഹൽ ലിഖിതിദാവു ബിഹിം. തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താക്കപ്പെട്ടവരോട് തുടർന്നാൽ ജമാഅത്തിൻ്റെ കൂലി നഷ്ടപ്പെടുകയും ചെയ്യും. നിസ്കാരം സഹിയാവുമെങ്കിലും കൂലി നഷ്ടപ്പെടും. ജമാഅത്തിൻ്റെ പ്രതിഫലമാകുന്ന 27 പദവി ലഭിക്കാതെ പോകും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ സറക്കും അൻ തുഖുബല സ്വലാത്തുക്കും ഫല്യഉമ്മുക്കും ഖിയാറുക്കും ഫ ഇന്നഹും വഫ്ദുക്കും ഫീമാ ബൈനക്കും വബൈന റബ്ബിക്കും. ഇമാം ഹാക്കിം ഉദ്ധരിച്ച റളിയല്ലാഹു തആല അൻഹു ഹദീസാണിത്. ഇൻ സറക്കും അൻ തുഖുബല സ്വലാത്തുക്കും, നിങ്ങളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുക എന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ ഫല്യഉമ്മുക്കും ഖിയാറുക്കും, നിങ്ങളിലെ നല്ലവരായ ആളുകൾ നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കണം, അപ്പോഴാണ് നിങ്ങൾ നിസ്കാരം സ്വീകരിക്കപ്പെടുക. കാരണം ഫൈനഹും വഫ്തുക്കും ഫീമാ ബൈനക്കും വബൈന റബ്ബിക്കും, നിങ്ങളുടെയും റബ്ബിൻ്റെയും ഇടക്കുള്ള വിഷയത്തിൽ ഈ ഇമാമിങ്ങൾ ഒരു നിവേദക സംഘത്തെ പോലെയാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുന്ന നിവേദക സംഘത്തെ പോലെയാണ് ഇമാമിങ്ങൾ. അതുകൊണ്ട് ആ ഇമാമിലൂടെ നിങ്ങളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നല്ലവരെ ഇമാമത്ത് നിർത്തണം, അവരായിരിക്കണം ഇമാമിങ്ങൾ എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ ജമാഅത്തൊക്കെ സഹിയാകുമെങ്കിലും ഇമാമിൻ്റെ മഹത്വം അനുസരിച്ച് ജമാഅത്തിൻ്റെ പുണ്യവും മാറിക്കൊണ്ടിരിക്കും. ഇനി തുടർന്ന് നിസ്കരിക്കൽ കറാഹത്തായ ഇമാമിങ്ങൾ ആരൊക്കെയാണ്? യുക്രഹുൽ ലിഖിതിദാവു തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ് ബി ഫാസിക്കിൻ, ഫാസിക്കിനോട്. ഫാസിക്കിൻ്റെ നിർവചനം പലപ്പോഴും പറഞ്ഞതാണ് നമ്മുടെ ക്ലാസ്സിൽ തന്നെ. വൻദോഷം ചെയ്താലും അവൻ ഫാസിക്കാണ്. കള്ളുകുടി, വ്യഭിചാരം, പലിശ വാങ്ങുക, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, നിസ്കാരം ഉപേക്ഷിക്കുകയോ നിസ്കാരം കലാക്കുകയോ ചെയ്യുക, ഇത്തരം ഗീബത്ത് നമീമത്തുമായി നടക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഫാസിക്കുകളാണ്. അവരുടെ ഫിസ്ക് നീങ്ങണമെങ്കിൽ തൗബ ചെയ്യണം, എന്നാലേ അത് അവർ നല്ലവരായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ, ആചര്യങ്ങളാവുകയുള്ളൂ. ഇനി ചെറുദോഷങ്ങൾ ചെയ്താലും ഫാസിക്കാവും. സ്ഥിരമായി ചെറുദോഷം ചെയ്യുന്നു, ഒരേ ചെറുദോഷം തന്നെ ആവാം, വ്യത്യസ്ത ചെറുദോഷങ്ങളും ആവാം. സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് അയാൾ, എന്നാൽ ഈ ചെറുദോഷങ്ങളേക്കാൾ സൽക്കർമ്മങ്ങൾക്ക് മുൻതൂക്കമില്ല. രണ്ടും കൂടി അളന്നുനോക്കുകയാണെങ്കിൽ ഈ ഒന്നുകിൽ രണ്ടും തുല്യമാണ്, അല്ലെ സൽക്കർമ്മം കുറച്ചാണ്, അവനും ഫാസിക്കാണ്. അത്തരത്തിലുള്ള ആൾക്കാരോട് തുടർന്നാൽ അതും കറാഹത്തു തന്നെയാണ്. അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല ഇമാമിങ്ങളെ കണ്ടെത്താൻ വളരെ സാഹസപ്പെടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. മറ്റൊന്ന്, വ മുബ്തദിഈൻ. മുബ്തദിഈനോട് തുടരലും കറാഹത്താണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുബ്തദിഈ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായി അഷ്അരി മാതുരിദി തരീക്കത്തിലൊന്നും കർമ്മപരമായി നാല് മദ്ഹബുകളിലൊന്നും അംഗീകരിക്കാത്ത ഉറക്ക മുബ്തദിഈകളാണ്.
അങ്ങനെയാണ് മഹാന്മാർ അതിനെ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ മദ്ഹബ് അംഗീകരിക്കാത്ത ഉറക്കം ഉപത്വതികളാണ്. അത്തരം ഉപത്വതിനെ തുടർന്നാൽ സഹീഹാകും കറാഹത്തോടുകൂടെ എന്ന് പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? ആ ഉപത്വതി നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളും ഒക്കെ പാലിക്കുമ്പോഴാണ്. നമ്മുടെ കാഴ്ചപ്പാടിലുള്ള എല്ലാ ഷർത്തും എല്ലാ ഫർളും ആ ഉപത്വതി ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന ഉപത്വതിനോട് തൊഴിൽ കറാഹത്ത് എന്നാണ് പറഞ്ഞത്. ചെയ്യാത്ത മൂത്തതയാണെങ്കിലോ 14 ഫർളിൽ ഒരു ഫർള് ഉപേക്ഷിക്കുന്ന മൂത്തതയാണ്. അയാൾക്ക് ആ ഫർള് പരിഗണിക്കപ്പെടുന്നതല്ല അയാളുടെ വീക്ഷണ പ്രകാരം. അല്ലെങ്കിൽ ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരുത്തുന്ന രൂപത്തിലുള്ള മൂത്തതയാണെങ്കിൽ അയാളെ തുടർന്നാൽ നമ്മുടെ നിസ്കാരം തന്നെ സ്വഹീഹല്ല. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നാം കാണുന്ന മൂത്തതികളെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അവരുടെ ഫർളുകൾ നിയ്യത്ത് ചിലപ്പോർക്ക് വേണ്ടി വരില്ല. നിസ്കാരത്തിലെ സ്വലാത്തിനെ പറ്റി അവർക്ക് ചർച്ചയുണ്ട്. ഇങ്ങനെ നിസ്കാരത്തിലെ ഫർളിനെക്കുറിച്ച് ഒരു ഫർളിനെക്കുറിച്ച് സുന്നത്താണെന്ന് ധരിച്ചാൽ നിസ്കാരം ബാത്തിലാകുമെന്നാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. നിസ്കാരത്തിലൊരു ഫർളിനെക്കുറിച്ച് സുന്നത്താണെന്ന് ധരിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകും. അതുപോലെ ഒരു ഫർൾ ഉപേക്ഷിക്കുന്ന ടീമാണെങ്കിൽ ആ നിസ്കാരം നമ്മുടെ കാഴ്ചപ്പാടിൽ ബാത്തിലാണ്. അപ്പോൾ എല്ലാ ഷർത്തും ഫർളും പാലിച്ചുകൊണ്ട് ചെയ്യുന്ന മുബത്തദീനെ തുടൽ കറാഹത്താണ്. ഷർത്തിനോ ഫർളിനോ ഭംഗം വരുത്തിക്കൊണ്ട് നിസ്കരിക്കുന്ന മുബത്തദിയാണെങ്കിൽ അവനെ തുടർന്ന് ആ നിസ്കാരം തന്നെ സാധുവല്ല, കറാഹത്തല്ലാട് പരിഗണിക്കേണ്ടത്. നിസ്കാരം തന്നെ സഹിയാവാതിരിക്കും ജമായത്തും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കി തുടരൽ കറാഹത്തുള്ള ഇമാമിങ്ങളെപ്പറ്റി ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ പ്രതിപാദിക്കും.